ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതേ ബാക്കിലൂടെ ബന്ധപ്പെടുന്ന കുറച്ച് മഹാന്മാരുണ്ട് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ ബാക്കിലൂടെ മാത്രമേ ബന്ധപ്പെട്ടിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അത്തരം അനുഭവങ്ങളുടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ബാക്കിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തെല്ലാം ദോഷങ്ങളാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ബാക്കിലൂടെ ബന്ധപ്പെടാൻ താല്പര്യം വരുന്നതെന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലേക്ക് ഹെൽപ്പിംഗ് ആവുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വിവാഹം കഴിഞ്ഞ അന്ന് മുതലേ സാധാരണ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞത് ഒരു ഫ്രണ്ടിലൂടെയാണ്. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ഫ്രണ്ട് വഴി പിന്നെയാണ് പിന്നെ ലൈംഗിക ബന്ധം ഏർപ്പെടേണ്ടത്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും പുരുഷന്മാർ കാണുന്ന പോൺ സൈറ്റുകളിലൊക്കെ ബാക്കിലൂടെ ബന്ധപ്പെടുന്ന രീതിയും കാണിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ആ സ്ത്രീകൾ വല്ലാതെ ആസ്വദിക്കുന്നതും പുരുഷന്മാർ വല്ലാതെ ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ പല പുരുഷന്മാരും അന്ന് ചെയ്താൽ കൊള്ളാവോ എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ചിന്തിക്കാൻ നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, ബാക്കിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയയും എല്ലാം അടങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ്റെ, പിന്നെ മാലിന്യം അടങ്ങി നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ആ ഒരു ലിംഗം അതിലോട്ട് ഇടുന്ന സമയത്ത് അതിന് വരുന്ന പിന്നെ കേടുപാടും കൂടിയും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചും ആ ഒരു ഏരിയയിൽ വരുന്ന മസിലുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് പിന്നെ മോശം പോകാൻ തോന്നുന്ന സമയത്ത് എപ്പോഴും ടൈറ്റായി നിർത്തുന്ന അവിടുത്തെ മസിലുകളാണ്. ആ മസിലുകളുടെ പ്രത്യേകത കൊണ്ടാണ് ഒരാൾക്ക് പോകാനുണ്ടെങ്കിലും പിടിച്ചു നിർത്താനുള്ളൊരു ടെൻഡൻസി വരുന്നത്. അപ്പം പുരുഷൻ്റെ ലിംഗം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മസിലുകൾക്ക് കേടുപാട് സംഭവിക്കും, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞാൽ അവിടെ മാലിന്യം അടങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിലൂടെയുള്ള ഒരു ബന്ധപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഒരാളെ സംബന്ധിച്ചും അതിലൂടെ എത്ര സുഖം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതൊരു ശരിയായ രീതിയല്ല. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനോട് തന്നെ പിന്നെ താല്പര്യം കുറയാൻ സാധ്യത കൂടുതലാണ്. കാരണം സ്ത്രീയുടെ എല്ലാ സുഖങ്ങൾ അടങ്ങുന്ന പിന്നെ മസിലുകളും നിൽക്കുന്നത് ഫ്രണ്ട് ഏരിയയിലാണ്. ആ ഒരു ഏരിയയിലാണ് അവർക്ക് ഏറ്റവും സുഖം കിട്ടുന്നത്. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള സുഖമല്ല. ഇപ്പം സാധാരണ സ്ത്രീക്ക് മോശം പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് അതിലൂടെ കിട്ടുക. അപ്പം അതിന് ഈ ഒരു വീഡിയോയിലൊക്കെ ഭയങ്കര ആഹിഹു എന്നൊക്കെ പറഞ്ഞിട്ട് എൻജോയ്മെൻ്റായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനത്തെ സൈറ്റിലൊക്കെ പല സ്ത്രീകളും അഭിനയം മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളത് കണ്ടിട്ട് പിന്നെ നല്ല സുഖമാണ് എന്ന് വിചാരിച്ചിട്ട് ഭാര്യയുടെ അടുത്തുനിന്ന് ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട. അഥവാ ഭർത്താവിന് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വേണ്ട എന്ന് പറഞ്ഞ് എതിർക്കുന്നതിലും നല്ലത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവരെ മനസ്സിനൊരു ശാന്തത കിട്ടുക. പിന്നെ എന്നാൽ ഇങ്ങനെ ബാക്കിലൂടെയൊക്കെ ചെയ്യുന്ന സമയത്ത് പുരുഷൻ്റെ ലിംഗത്തിന് എന്തെങ്കിലും പിന്നെ ബാക്ടീരിയ ഇൻഫെക്റ്റഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ലിംഗം വെച്ചിട്ടാണ് സ്ത്രീയുടെ പിന്നെ ഫ്രണ്ടിലോട്ടും അവർ ബന്ധപ്പെടാൻ യൂസ് ചെയ്യുക. അപ്പം ആ ഒരു ഏരിയയിലും ആ സ്ത്രീ പുരുഷന് വന്ന ഇൻഫെക്ഷൻ സ്ത്രീക്കും വരാം. എന്നാലും സ്ത്രീയുടെ യോനിയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫെക്ഷനെ തടയാനുള്ളൊരു പിന്നെ കഴിവ് ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ പോലും ഇത് ഹൈ ഡോസ് ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പം പിന്നെ തടയാൻ പറ്റിയെന്ന് വരില്ല, പല രോഗങ്ങൾക്കും കാരണമായി എന്ന് വരും. പിന്നെ ഇന്നത്തെ ന്യൂ ജനറേഷൻ മോഡലുകളൊക്കെ പരീക്ഷിക്കുമ്പം അതിന് എത്രത്തോളം നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നും എത്രത്തോളം ഹൈജീനിക് ആണെന്നൊക്കെ മനസ്സിലാക്കണം. പിന്നെ പലരുടെയും പറഞ്ഞ് ചെറിയൊരു സുഖങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോയി ഇടപെടാണ്ടിരിക്കുക. പിന്നെ ഇതിൽ വരുന്ന വലിയ പ്രശ്നം എന്താ പറയുക, ഇതിൽ വരുന്ന ഹൈജീനിക്കാണ്. അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഏതൊരു, ഇപ്പം പലർക്കും തുടക്കത്തിലൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും ഭയങ്കര സുഖം എന്നൊക്കെ പറഞ്ഞിട്ട്, പല വീഡിയോസിൻ്റെ കമൻ്റ് സെക്ഷനിലും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ തന്നെ വല്ലാണ്ട് ഉലച്ചിൽ തട്ടാം, ആ ഒരു സുഖം മാറ്റിയെടുക്കാം. കാരണം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് കിടക്കുന്നത്. ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ യോനി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലൂസായിരിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഈ ബാക്കിലൂടെ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യുമെങ്കിൽ മാത്രം അത് അതൊരു താൽക്കാലികം മാത്രമാണ്. കാരണം അതൊരു പരിഹാരമല്ല, അത് ഒരു നല്ലൊരു വഴിയല്ല.
കാരണം നിങ്ങൾ അതിനെ എത്രത്തോളം ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾ കഴിയേണ്ടി വരും. അപ്പോൾ തുടക്കത്തിലുള്ള ആവേശം പിന്നീടുള്ള ജീവിതത്തിനെ ബാധിക്കാൻ ഇടവരുത്തത്. ഇപ്പോൾ ഇതുപോലെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന് അവളെ ഹസ്ബൻഡ് ബാക്കിലൂടെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഒരിക്കൽ അവൾക്ക് എപ്പോഴോ ഒന്ന് ഫ്രണ്ടിലൂടെ ടെസ്റ്റ് ചെയ്ത സമയത്താണ് അവൾക്ക് ഒരു കുഞ്ഞുണ്ടായ പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ദാമ്പത്യ ബന്ധം, ഇങ്ങനെ ബാക്കിലൂടെ അല്ല ഫ്രണ്ടിലൂടെയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ അതിനുള്ള ഒരു പക്വത അതിനില്ലേനു, പ്രായമുണ്ട് പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് ഞാൻ അതിന് മുമ്പ് ഞാൻ ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു പ്രഗ്നൻ്റ് ആയി. പിന്നെ അവളെ എന്ത് ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ, പിന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ പിന്നെ അവളെ വല്ലാണ്ട് ഇതിനു വേണ്ടി പ്രഷർ ചെയ്തപ്പം പ്രഗ്നൻസി സമയത്ത് അവൾ വല്ലാതെ എതിർ നിന്നു. ആ ഒരു സമയത്ത് ചെറുങ്ങനെ ഒരു പിന്നെ പിടിമ്പിലേക്ക് കൂടി ഗർഭപാത്രത്തിന് ചെറിയൊരു വിള്ളൽ വന്നു. പിന്നെ ഡോക്ടറാണ് ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്നൊന്നും കൂടുതലും മോളോട് ചോദിക്കാൻ അവളെ പാരൻറ്റിനെ ഏൽപ്പിക്കുന്നതും, അവർ പിന്നെ ഈ ബാക്കിലൂടെയാണ് അയാൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയണതും, പിന്നെ ആ ഒരു പിന്നെ ബന്ധം ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സ്ത്രീകൾക്ക് താല്പര്യമില്ലാതെ അവരെ വെറുതെ പീഡനത്തിന് തുല്യമാക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. സ്ത്രീകൾ എൻജോയ് ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളങ്ങനെ എൻജോയ്മെൻറ്റിന് വേണ്ടി നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളവയവമാണ്, അതിനെന്തെങ്കിലും കേട് വന്നാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുള്ളൂ. അതിന് പകരം വേറൊന്നും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാനൊന്നും കിട്ടില്ലല്ലോ. അത് കേട് വരാതെ ഇൻഫെക്റ്റഡ് ആക്കാതെ മാക്സിമം നല്ല കെയറിങ്ങിൽ വൃത്തിയിൽ കൊണ്ടു നടക്കുക. കാരണം എന്തൊക്കെയുണ്ടെങ്കിലും സ്ത്രീ പുരുഷന്മാരുടെ ആ ഒരു ഭാഗത്ത് ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങിയാൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും. അതിനപ്പുറമായിട്ടുള്ള പിന്നെ മുറി അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ വേദന നീറ്റിൽ എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ഒരിക്കലും നിങ്ങളാരും നെഗറ്റീവായിട്ട് എടുക്കണ്ട. അത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുമല്ല, ഇങ്ങനത്തെ രീതിയിൽ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇടപെടുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. പലരും പുരുഷന്മാരുടെ പ്രഷർ കൊണ്ട് സ്ത്രീകൾ നിന്ന് കൊടുക്കുന്നവരാണ്. പക്ഷെ അതിനൊക്കെ ഒരു പിന്നെ പുരുഷന്മാർക്ക് തന്നെയാണ് ഏറ്റവും വലിയ കേട് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുക. തുടക്കക്കാലത്തുണ്ടാവുന്ന ഇതുപോലുള്ള ആവേശങ്ങളൊക്കെ പിന്നീടുള്ള ജീവിതകാലം ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഉപദേശം തന്നത്. അപ്പോൾ ആ ഒരു സെൻസിലെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ പറയാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് പോവാം. അല്ലാതെ ഓവറായിട്ട് ഹലോ ഹിലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അതിന് ചാറ്റ് ചെയ്യാനോ അതിന് മറുപടിയോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.